ഹലോ ഫ്രണ്ട്സ്, റോക്ക് സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ടോപ്പ് സ്ലിപ്പ് വാൾപ്പാറ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. വാൾപ്പാറ എന്ന അതിമനോഹരമായ സ്ഥലത്തിൻ്റെ വിഷ്വൽ ട്രീറ്റാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. ആദ്യത്തെ വീഡിയോ ടോപ്പ് സ്ലിപ്പും വൈൽഡ് ലൈഫ് സഫാരിയും അനിമൽ സൈറ്റിങ്സൊക്കെ ഉൾപ്പെടുത്തിയ വീഡിയോ ആണ്. രണ്ടാമത്തെ വീഡിയോ ആളിയാർ ഡാമിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ ആളിയാർ ഡാമിൽ നിന്ന് വാൾപ്പാറയിലേക്ക് പോകുന്ന വഴിയാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആളിയാർ ഡാമിൻ്റെ റിസർവോയറുടെ ഏരിയ ആണ്. അതിമനോഹരമായ കാഴ്ചകളാണ് ഈ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി, ഒരു 4:30 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ ഒരു ബോർഡ് കണ്ടു, അനിമൽ ക്രോസിംഗുള്ള വഴിയാണ് എന്നുള്ളൊരു വാർണിംഗ് ബോർഡ് കണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്ര കോംപ്ലിക്കേറ്റഡ് ആയ വഴിയാണെന്ന്. ഏകദേശം 40 എയർപിൻ ബെൻഡോളം ഉണ്ട് ഈ വഴിയിൽ. പോകുന്ന വഴിക്ക് കണ്ട ഒരു ഉഗ്രൻ കാഴ്ചയാണ്. ആ സ്കൈയുടെ കളറൊന്ന് കണ്ടു നോക്കൂ. ആളിയാർ ഡാമിൽ നിന്നും ഏതാണ്ട് 1.5 മണിക്കൂർ എടുക്കും ശരിക്കും നമുക്ക് വാൾപ്പാറയിലേക്ക് എത്താൻ. കുറച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോഴത്തേക്കും ശരിക്കും വഴിയൊക്കെ കുറച്ച് ടഫായി തുടങ്ങി. 100 മീറ്റർ മുമ്പുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. നമ്മുടെ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റോക്ക് ഹെഡ്ലൈറ്റാണ്. ഞങ്ങൾ അപ്ഗ്രേഡൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ടഫായിരുന്നു ഈ റോഡ് കൂടെ ഓടിച്ചു പോകാനായിട്ട്. അഡീഷണൽ ലൈറ്റ് പാടില്ല, ഹെഡ്ലൈറ്റ്സ് അപ്ഗ്രേഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു റൂൾസിന് ശരിക്കും ഞാൻ എതിരാണ് കേട്ടോ. ഇതുപോലുള്ള ടെറൈൻസിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ശരിക്കും സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് വെച്ച് നമുക്ക് തീർത്തും സാഹചര്യം മോശമാണെന്ന് തന്നെ പറയണം. ഇപ്പോൾ സ്പീഡ് കുറച്ചാണ്, വളരെ പതുക്കെയാണ് നമ്മൾ ഈ വഴി കൂടെ പോകുന്നത്. കുറച്ച് പോയപ്പോഴത്തേക്കും ദൈവം സഹായിച്ച് കോടമഞ്ഞൊക്കെ ഒന്ന് മാറി കിട്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വാൾപ്പാറയിലേക്ക് എത്താൻ കഴിഞ്ഞു. വാൾപ്പാറ എത്തിയ ഉടനെ ആദ്യം ചെയ്ത കാര്യം ഫുഡ് കഴിക്കലാണ്. ആ ഏരിയയിലൊരു ചെറിയൊരു കടയെ കണ്ടുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ദോശയും ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തത്, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഇതിനടുത്ത് തന്നെ നമുക്ക് സ്റ്റേയും കിട്ടി കേട്ടോ. നേരം വെളുത്തപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയാണ് റൂമിൽ നിന്ന്. അപ്പോൾ ആ ചെറിയ വാൾപ്പാറ ടൗണിൽ ചുമ്മാ ഒന്ന് നടക്കാനിറങ്ങിയതാണ്. നല്ല ഭംഗിയുള്ള ചെറിയ ടൗണാണ്. എല്ലാ സാധനങ്ങളും സൺഡേ ആണെങ്കിൽ പോലും അവൈലബിൾ ആണ്. ഇവിടെയൊക്കെ തോട്ടം തൊഴിലാളികളാണ് കൂടുതലുള്ളത്. അവർക്ക് സൺഡേസാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള അവസരം കിട്ടുക. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് തപ്പി ഇറങ്ങിയപ്പോൾ ഒരു ചെറിയൊരു കട കണ്ടു. ആ ചെറിയ ബോർഡ് കണ്ട് അകത്തേക്ക് കയറി നോക്കിയതാണ്. അകത്ത് കയറി കണ്ടപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിപ്പോയത്. വളരെ വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോർണർ, ഒരു വീടിൻ്റെ ഫ്രണ്ടിലെ ഹാളിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ആണിത്. ഓർഡർ ചെയ്ത ഭക്ഷണങ്ങൾക്കെല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ആദ്യം പൂരി മസാല ഓർഡർ ചെയ്തു, അതിനുശേഷം നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തു. എല്ലാത്തിനും ഉഗ്രൻ ടേസ്റ്റും ഒരു ഹോംലി ഫീലും. ഈ രമേശ് ചേട്ടനും ഈ അമ്മയുമാണ് ഈ ഹോട്ടൽ നടത്തുന്നത്. ഇതുവഴി പോകുമ്പോൾ മസ്റ്റ് ട്രൈ ഒരു ഹോട്ടലാണ് കേട്ടോ. ഹോട്ടലിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ വിളിച്ചു പറഞ്ഞാൽ വേണ്ട കാര്യങ്ങളൊക്കെ ആൾ റെഡിയാക്കി തരും. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ റൂം ചെക്ക് ഔട്ട് ചെയ്തിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് യാത്രയായി. നല്ല മുടി വ്യൂ പോയിൻ്റ് ഈ ലൊക്കേഷനിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. ഞങ്ങൾ ഓരോ പോയിന്റിൽ നിർത്തി വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഈ ഏരിയ മുഴുവനും തേയിലത്തോട്ടങ്ങളാണ്. ആ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. പലപ്പോഴും വണ്ടി നിർത്തി വീഡിയോ എടുക്കാനുള്ള സാഹചര്യം കിട്ടിയിരുന്നില്ല. ഈ എസ്റ്റേറ്റ് കവാടം കഴിഞ്ഞ് വേണം നമുക്ക് അകത്തോട്ട് ചെല്ലാനായിട്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഒരു ചെറിയ അമ്പലത്തിൻ്റെ മുന്നിൽ നമ്മൾ വണ്ടി നിർത്തി ആ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ നടന്നു. ഒരു ചെറിയ റിവറും അവിടെയുള്ള തേയിലത്തോട്ടവും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടിട്ടാണ് നമ്മളിവിടെ വണ്ടി നിർത്തിയത്. ഈ റോഡിനൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ കുറച്ച് വണ്ടി മാറ്റി പാർക്ക് ചെയ്ത ശേഷം ഈ ഭംഗി ആസ്വദിക്കാനായിട്ട് ഞങ്ങൾ നടന്ന് മുന്നോട്ട് പോയി. പൊല്യൂഷൻ ഫ്രീ ആയിട്ട് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടെ നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക വൈബാണ് കേട്ടോ. നമുക്ക് എവിടെ നിന്നില്ലാത്ത ഒരു എനർജിയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക. ഏത് ഭാഗത്ത് ക്യാമറ വെച്ചാലും ഉഗ്രൻ ലുക്കുള്ള ഏരിയയാണ്, നല്ല വൈബാണ്. പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടവും അതിൻ്റെ ഇടയിലൂടെ ഒഴുകുന്ന അരുവിയും ആ അരുവിയുടെ ശബ്ദമൊക്കെയാണ് ഈ ഭാഗത്തെ അതിമനോഹരമാക്കുന്നത്. ആര് കണ്ടാലും ആ അരുവിയിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് നമുക്ക് തോന്നുക. അത്രയ്ക്ക് അട്രാക്റ്റീവാണ് ആ ഭാഗങ്ങളൊക്കെ. പക്ഷെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബോർഡുണ്ട്, ഏകദേശം 10 പേരോളം
ഈ റിവറിൽ വീണ് മരിച്ചിട്ടുണ്ടെന്ന്. ഈ അരുവിയുടെ പല ഭാഗത്തും നല്ല ഡീപ്പായ കുഴികളുണ്ട്. അതിൽ വീണ് മരണപ്പെട്ട ആളുകളുടെ ബോർഡും പേരും ഒക്കെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പൊതുവെ ഇതൊന്നും വെല്ലുവിളിച്ചുകൊണ്ട് റിസ്ക് എടുക്കുന്ന ആളുകളല്ല. അതുകൊണ്ട് കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് അതിൽ കുറേ വിഷ്വൽസൊക്കെ പകർത്തി ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് കേട്ടോ. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്തു. ആ അരുവിയുടെ കാഴ്ച ഞങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയതാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഈ വൈബ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇവിടെ വന്ന് അനുഭവിച്ച് തന്നെ അറിയണം. ഈ വിഷ്വൽസൊക്കെ എടുത്തിരിക്കുന്നത് ശ്രീഹരിയാണ് കേട്ടോ. ഈ ഏരിയ ഒക്കെ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലെ ക്യാമറമാൻ ഉണർന്നു. അവൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ പോയി വീഡിയോ ചിത്രീകരിക്കുന്നുണ്ട്. ഏത് ആംഗിളിൽ ക്യാമറ വെച്ചാലും നല്ല ഭംഗിയുള്ള സീനറിയാണ്. കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ മുന്നോട്ട് നടന്ന് നീങ്ങുകയാണ്. പാറുകുട്ടിയും അമ്മയും പുറകെ വരുന്നുണ്ട്. ഞങ്ങൾ വണ്ടി പാർക്കിങ്ങിൽ നിന്ന് എടുത്തിട്ട് മുന്നോട്ട് നീങ്ങി. വൈൽഡ് അനിമൽസിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സൂക്ഷിച്ച് നോക്കി നോക്കിയാണ് മുന്നോട്ട് പോയത്. അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് ബൈക്കേഴ്സൊക്കെ ഈ വഴി പോകുന്നുണ്ട്. ബൈക്കേഴ്സിനൊക്കെ ഒരു പറ്റിയ വഴിയാണിത്. അങ്ങനെ ഞങ്ങൾ നല്ലമുടി വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്ത ശേഷം ഏതാണ്ട് ഒരു 300 മീറ്ററോളം നടന്ന് മുന്നോട്ട് പോകാനുണ്ട്. അത്യാവശ്യം ചെറിയ ഓഫ് റോഡ് ടൈപ്പാണ്. ട്രക്കിംഗ് പോലെ നമ്മൾ മുന്നോട്ട് കയറണം. കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. എന്നാലും അത്യാവശ്യം നടക്കാനുള്ള ഒരു സ്ഥലമാണിത്. നടന്ന് ഇവിടെ വന്ന് കാഴ്ചകൾ കാണുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. അത്രയും ഭംഗിയുള്ള വിഷ്വലാണ് ഈ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. കുട്ടികൾ വഴിയിൽ കാണുന്ന പൂക്കളും ചെടികളൊക്കെ പറിച്ച് കളിച്ചോണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് മുഴുവനും മുക്കുത്തിപ്പൂക്കളാണ്. ഒരുപാട് കളറുള്ള മുക്കുത്തിപ്പൂക്കളാണ് ഇവിടെയുള്ളത്. ഇനിയും ഭംഗിയുള്ള കാഴ്ചകൾ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഇതാണ് കേട്ടോ നല്ലമുടി വ്യൂ പോയിന്റ്. അതിമനോഹരമായ വെസ്റ്റേൺ ഗട്ട്സും ദൂരത്ത് ഒഴുകുന്ന ഒരു വാട്ടർഫോൾസുമാണ് ഇവിടെയുള്ള ഭംഗി. ആ വാട്ടർഫോൾസൊക്കെ ഉള്ളത് വളരെ ദൂരത്താണെങ്കിലും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. സൂം ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് കാണുന്ന ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട് ഈ ഏരിയയിൽ. തണുത്ത കാറ്റും ഈ ഒരു വിഷ്വൽ ഭംഗിയും എത്ര കണ്ടാലും മതി വരില്ല. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാനായിട്ട്. നമ്മൾ ശരിക്കും റിഫ്രഷ്ഡ് ആവും, റിജുവിനേറ്റഡ് ആവും. ഈ പ്രകൃതിക്കൊപ്പം ഒരു കട്ടൻ ചായയും കൂടി ആയാലോ, അതും പുതിനയിലിട്ടത്. ഒരു രക്ഷയില്ല കേട്ടോ ഈ ഒരു ഫീല്. ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറേ നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു. നല്ല ഭംഗിയുള്ള ലൊക്കേഷനിലൊക്കെ വരുമ്പോൾ ഞാൻ ഒരിക്കലും ധൃതി കൂട്ടാറില്ല. മാക്സിമം അവിടെയുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മുടെ തത്വം. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ടൈമായിരുന്നു. ഇവിടെ വെച്ച് കുറച്ച് ആളുകളെ പരിചയപ്പെട്ടിരുന്നു. പഴയ SSLC ബാച്ചിലെ ആളുകളാണ് അവിടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഏതാണ്ട് ഇപ്പോൾ അവർക്ക് 60-62 വയസ്സോളം ഉണ്ട്. അവരെല്ലാവരും ഈ കുന്ന് കയറി വന്ന് ഇവിടെയുള്ള കുറേ വിഷ്വൽസൊക്കെ പകർത്തി ആസ്വദിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും സന്തോഷം തോന്നി. ഈ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭംഗി എത്ര കണ്ടാലും മതി വരില്ല. എത്ര നേരം നിന്ന് ആസ്വദിച്ചാലും നമുക്ക് മതിയാവില്ല. ദൂരെയുള്ള വെള്ളച്ചാട്ടം ഏതാണെന്നറിയില്ല, പക്ഷെ ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല രസമാണ്. കുറച്ചധികം നേരം നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ തിരികെ നടന്നു. തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. അത്യാവശ്യം പക്ഷികളുടെ ശബ്ദങ്ങളും ഒക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് നടക്കുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് വാൾപ്പാറ ടൗണിലെത്തി. ടൗണിൽ ഇപ്പോഴും സജീവമാണ്, ആളുകൾ ഫുള്ളായിട്ടുണ്ട് ടൗണിൽ തന്നെ. ഈ കാണുന്ന മാർക്കറ്റ് ഏരിയ ഫുള്ളും തിരക്കാണ്. തിരിച്ച് ഞങ്ങൾ പാലക്കാട്ടേക്ക് പോകുമ്പോൾ ഓരോ വ്യൂ പോയിന്റിൽ നിന്ന് ഞങ്ങൾ വിഷ്വൽസ് പകർത്തുമായിരുന്നു. വണ്ടി നമ്മൾ ഒതുക്കി പാർക്ക് ചെയ്തുകൊണ്ട് ആ ഏരിയ ഒക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് മുന്നോട്ട് പോവാം. ഇതൊരു ചെറിയ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടാണ്. ആ കാണുന്ന പേരയ്ക്ക മരം ഫുള്ള് കാച്ചു നിൽക്കുകയാണ്. നിർഭാഗ്യവശാൽ പഴുത്തൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും ഇത് കാച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു രസമാണ്. മലനിരകളും കോടമഞ്ഞും തണുത്ത കാറ്റും റോഡും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞു അമ്പലത്തിൻ്റെ ആംബിയൻസ് ഒന്ന് നോക്കിക്കേ, എന്ത് ഭംഗിയാണ് ഇവിടെയൊക്കെ. കുറേ ചെടികളും പൂക്കളും തണുത്ത കാറ്റും ദേവീശില്പവും കൽവിളക്കും ഒക്കെയായിട്ട് കാണാൻ നല്ല രസമാണ്. ഇത് ചന്ദനത്തിൻ്റെ മരമാണ് കേട്ടോ. ഇവിടെ കണ്ടപ്പോൾ നമ്മളൊന്ന് നിർത്തി നോക്കിയതാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നല്ല ഭംഗിയുള്ള വേറൊരു വ്യൂ പോയിൻ്റ് കൂടിയുണ്ട്. ഇതും അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റാണ്. വഴിയിൽ വണ്ടി പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ ഒന്ന് നോക്കി നിൽക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്.
ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരത്തായിട്ട് ഒരു അരുവി കാണുന്നുണ്ട്. ആ അരുവിയുടെ ശബ്ദം ചെറുതായിട്ട് നമുക്ക് കേൾക്കാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മലയിറങ്ങുകയാണ്. പതുക്കെ ഞങ്ങൾ വണ്ടി ഓടിച്ച് ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആളിയാർ ഡാമിൻ്റെ റിസർവോയറുടെ മുകളിലുള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. ഞങ്ങളെപ്പോഴും ഇതുപോലുള്ള ലൊക്കേഷനിൽ ടൈം ഇല്ലെങ്കിൽ പോലും വന്ന് പോകാറുണ്ട്. പാലക്കാടുനിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ രാവിലെ വന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തിരിച്ചു പോകാൻ പറ്റുന്ന ലൊക്കേഷനാണിത്. തൃശ്ശൂരിൽ നിന്നും മലപ്പുറത്തുനിന്നും പാലക്കാടുനിന്നൊക്കെ ഒരുപാട് വണ്ടികൾ ഞാൻ ഈ വഴി കണ്ടായിരുന്നു. സ്റ്റേ ചെയ്തില്ലെങ്കിൽ പോലും വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലമാണ് വാൾപ്പാറ. വാൾപ്പാറയെക്കുറിച്ച് പറയുകയെന്നുണ്ടെങ്കിൽ ജിയോഗ്രഫിക്കലി ഒരു മിഡ് റേഞ്ച് ഹിൽ സ്റ്റേഷനാണ്. അറൗണ്ട് 3900 ഫീറ്റ് ഹൈറ്റുള്ള വെസ്റ്റേൺ ഗാട്സിൻ്റെ ഒരു ഭാഗമാണ് ഈ വാൾപ്പാറ ഹിൽ സ്റ്റേഷൻ. അതുകൊണ്ട് തന്നെ റിച്ച് നാച്ചുറൽ വെജിറ്റേഷനും ഓൾ സീസൺ നല്ല ക്ലൈമറ്റും കിട്ടുന്ന ഒരു സ്ഥലമാണ്. അത്യാവശ്യം നല്ല അനിമൽ സൈറ്റിങ്സ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ കൂടിയാണ് വാൾപ്പാറ. ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ മാനുകളും കാട്ടുപോത്തുകളും അതേപോലെ ആനകളൊക്കെ സർവ്വസാധാരണമായി ഇവിടെ കാണാറുണ്ട്. നമ്മുടെ ഈ ട്രിപ്പിൽ തന്നെ ഒരു പോലീസ് ഓഫീസറും അതേപോലെ ഫോറസ്റ്റ് ഗാർഡും ഒരുമിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അവരവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലായില്ല. പെട്ടെന്നാണ് ദൂരത്തായിട്ട് ഒരു ആന നിൽക്കുന്നത് ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ ഞങ്ങളോട് വണ്ടി നിർത്തരുത്, അവിടെ തന്നെ ഓടിച്ചു പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആന നാട്ടിലേക്കോ റോട്ടിലേക്കോ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർ സേഫ് ഗാർഡ് ചെയ്യുന്നുണ്ട്, ടൂറിസ്റ്റുകളെ നല്ല രീതിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പാലക്കാട്ടിലേക്ക് തിരിച്ചെത്തി കേട്ടോ. നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ കണ്ടു, കുറച്ചൊക്കെ അനിമൽസിനെ കണ്ടു, നല്ല ഫുഡ് കഴിച്ചു. അങ്ങനെ നല്ലൊരു ട്രിപ്പായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഇതുപോലുള്ള രസകരമായ വീഡിയോസുമായി ഞങ്ങൾ ഇനിയും വരാം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഊർജം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.